ക്രൈസ്തവ സഭകൾ തമ്മിലും സഭയ്ക്കുള്ളിലും ഭിന്നതകൾ പാടില്ലെന്നും പരസ്പര സ്നേഹവും യോജിപ്പുമാണ് ആവശ്യമെന്നും ബിഷപ്പ് മാർ മാത്യു സഭയ്ക്കുള്ളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ട്വന്റി ഫോറിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷത്തെ ഔദ്യോഗിക കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ ഇന്ന് പടിയിറങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ച മാർ അറയ്ക്കൽ ആത്മീയാചാര്യൻ എന്നതിനപ്പുറം സാമൂഹ്യ വിദ്യാഭ്യാസ കർഷക മേഖലകളിലെല്ലാം സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം അമ്പൂരിയിലെ കുടിയേറ്റക്കാർക്കൊപ്പവും ഇടുക്കി പീരുമെട്ടിലെ മലയോര കർഷകർക്കൊപ്പവുമായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ കർഷകർക്കു വേണ്ടി പീരുമേട് വികസന സമിതിയും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും രൂപീകരിച്ചു കർഷക പ്രസ്ഥാനമായ ഇൻഫാമിന്റെ സ്ഥാപക നേതാവ് രണ്ടായിരത്തിയൊന്നിൽ മെത്രാ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതു മുതൽ സീറോ മലബാർ സഭയുടെ കരുത്തുറ്റ മുഖമായി മാറി സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മധ്യസ്ഥന്റെ റോള് വഹിച്ചു പിതാക്കന്മാർക്ക് കാലിടറിയപ്പോഴും നാവ് പിഴച്ചപ്പോഴും കൈത്താങ്ങായി സഭയ്ക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുമിടയിലുള്ള പാലമായി പ്രവർത്തിച്ചു ഔദ്യോഗിക ഒഴിഞ്ഞാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മധ്യസ്ഥന്റെ ചുമതലയിൽ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സഹായിക്കണമോ അതാണല്ലോ നമ്മുടെ ഒരു വലിയൊരു റോഡ് ഏതെല്ലാം തരത്തിലും നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം ആനന്ദവും ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും നമ്മളിങ്ങനെ ഭിന്നിച്ചും കലകിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം പ്രതിസന്ധികളുണ്ടാകുമ്പോഴവിടെ നമ്മൾ ഇടപെട്ട് കാര്യങ്ങളിലേക്ക് വരണം അതിന് തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും സഭയ്ക്കുള്ളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഔദ്യോഗിക ചുമതലകൾ ഒഴിഞ്ഞ മാർ അറയ്ക്കൽ പഴയ കർമ്മമണ്ഡലമായ പീരിമിഡിലാണ് ഇനിയുള്ള കാലം പ്രവർത്തിക്കുക ടോം കുര്യാക്കോസ് ട്വന്റിഫോർ കൊച്ചി